ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞു തന്നിരുന്നു ടീച്ചർ. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? എന്തായിരുന്നു ആ കഥയുടെ പേര്? ആ, ചിന്നുവിൻ്റെ മടി. ഇന്ന് നമ്മൾ ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഈ ചിത്രമൊന്ന് നോക്കിക്കേ. ഇവിടെ എന്തെല്ലാം നമുക്ക് കാണാൻ കഴിയും? കുറേ ജീവികളെ കാണാം അല്ലേ? അതിന് മുകളിൽ എന്തോ എഴുതിയിരിക്കുന്നു. എന്താണത്? എല്ലാവരും ഒന്ന് വായിച്ചേ. എൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, വീട്ടുപേര്, എൻ്റെ നാട്, ജില്ല. ആദ്യം എന്താണ് എൻ്റെ പേര്? എൻ്റെ പേര് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെഴുതണം. അടുത്തത് സ്കൂളിൻ്റെ പേര്. എന്താണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്? ഗവൺമെൻറ് ടൗൺ UPS കൊട്ടാരക്കര. ഇനി എന്തൊക്കെയാണ് എഴുതാനുള്ളത്? വീട്ടുപേര്, എൻ്റെ നാട്, ജില്ല. ഇതും കൂടി ഇതിലെഴുതി ചേർക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. ഇനി ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എന്തെല്ലാം നമുക്ക് കാണാം? ഒരു നദി കാണാം, പക്ഷികളെ കാണാം, മൃഗങ്ങളെ കാണാം, പിന്നെയോ ചെറിയ സസ്യങ്ങളും മരവും ഒക്കെയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ നാട്ടിലും ഇതുപോലെയുള്ള കാഴ്ചകളുണ്ട് അല്ലേ? ഇതുപോലെ ഭംഗിയുള്ളതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കവിതയുടെ പേര്? എൻ്റെ കേരളം. കവിതയുടെ പേര് എൻ്റെ കേരളം. ഈ കവിത ആരാണ് എഴുതിയത്? ഗോപാലകൃഷ്ണൻ കോലഴി. ആരാണ് കവിത എഴുതിയത്? ഗോപാലകൃഷ്ണൻ കോലഴി. ഈ കവിത നമുക്കൊന്ന് കേട്ടുനോക്കാം. എൻ്റെ കേരളം. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയു മാമണി മേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കവിതയുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും. മോടി ഭംഗി. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാമുണ്ട്? പുഴകളുണ്ട്, തോടുണ്ട്, പിന്നെ ഈ പുഴകൾക്കും തോടുകൾക്കും ഒക്കെ ഭംഗി കൂട്ടാൻ നല്ല കാടുകളും മലകളും ഒക്കെയുണ്ട്. നീളെ കളകളം പാടും കാട്ടുചോലയു മാമണി മേടും. നീളെ എല്ലായിടവും കാട്ടുചോല കാട്ടരുവി. കാട്ടുചോല ഒഴുകുന്നത് എങ്ങനെയാണ്? കളകളം പാടി, അതായത് കാട്ടരുവികൾ ഒഴുകി വരുന്നത് ചെറിയ ചെറിയ ശബ്ദമുണ്ടാക്കിയാണ്. ഇതിനെയാണ് കളകളം എന്ന് പറയുന്നത്. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. ചുറ്റും തുള്ളിക്കളിക്കുന്ന കടലുമുണ്ട്. കടലെങ്ങനെയാണ് തുള്ളിക്കളിക്കുന്നത്? വെള്ളിയരഞ്ഞാണം പോലെ. അതായത് കടലിലെ തിരമാലയുടെ നിറമെന്താണ്? വെള്ള അല്ലേ? ഓരോ തിരമാലയും കയറി വരുന്നതിനെയാണ് വെള്ളിയരഞ്ഞാണം പോലെ കടൽ തുള്ളിക്കളിക്കുന്നു എന്ന് പറയുന്നത്. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. മലയുടെ നിറമെന്താണ്? നീല. കായലും നീലമലയും ഒക്കെ നമ്മുടെ ഈ കേരളത്തെ സുന്ദരമാക്കുന്നു. പിന്നെയോ കോരിത്തരിക്കും വയൽ.
എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലതുപോലെ കൃഷി ചെയ്ത് എവിടെ നോക്കിയാലും പച്ച വിരിച്ചതുപോലെ കാണുന്ന നല്ല വയലുകൾ, എല്ലായിടവും പച്ച നിറം. പീലി നിവർത്തിനി നാടും കൊച്ചു കേരമരതകത്തോപ്പും. കേരമരതകത്തോപ്പ് തെങ്ങിൻ തോപ്പ്. പീലി നിവർത്തി നിന്നാടുന്നത് ആരാണ്? ആരാണ് പീലി നിവർത്തി ആടുന്നത്? എല്ലാവർക്കും അറിയാം, മയിൽ അല്ലേ. മയിൽ പീലി നിവർത്തി നിന്നാടുന്നത് പോലെയാണ് തെങ്ങിൻ തോപ്പിലെ തെങ്ങോലകൾ ആടുന്നത് എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. എല്ലാ സ്ഥലവും നല്ല ഭംഗിയുള്ളതാണ്. ഇങ്ങനെയുള്ള കാഴ്ചകൾ നിറഞ്ഞ എൻ്റെ കേരളം വളരെ ഭംഗിയുള്ളതാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കേരളത്തെ പറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് കേരളത്തിലുള്ളത്? പുഴകളുണ്ട്, തോടുകളുണ്ട്, കാടുകളുണ്ട്, പിന്നെയോ കളകളം പാടുന്ന കാട്ടരുവികളുണ്ട്, തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. എങ്ങനെയാണ് കടൽ തുള്ളിക്കളിക്കുന്നത്? ആ വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്നു. വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട്, കായലും നീലമലയും വയലും ഒക്കെയുണ്ട്. അതുകൂടാതെ പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുകളും ഉണ്ട്. ഇതെല്ലാം കൊണ്ട് മനോഹരമാണ് നമ്മുടെ കൊച്ചു കേരളം. ഇനി നമുക്ക് നമ്മുടെ മോഹൻലാൽ സാർ ഈ കവിത ചൊല്ലിത്തരും. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ട് കൂടെ ചൊല്ലണം. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും നീളക്കളകളം പാടും കാട്ടുചോലയുമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളക്കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളക്കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. നീളക്കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. ആരാണ് ഈ കവിത എഴുതിയത്? ഗോപാലകൃഷ്ണൻ കോലഴി. എല്ലാവരും ഈ കവിത നല്ലതുപോലെ ചൊല്ലിപ്പഠിക്കണം. അതിനുശേഷം ഈ കവിത നിങ്ങളുടെ നോട്ട്ബുക്കിൽ വൃത്തിയായി അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതണം. അതുകൂടാതെ ഈ കവിതയിൽ നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകൾ 5 പ്രാവശ്യം എഴുതി പഠിക്കണം. എല്ലാവരും കോപ്പി എഴുതി തുടങ്ങിയോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ എല്ലാവരും കോപ്പി എഴുതി തുടങ്ങണം. രാത്രി വർക്കിടാൻ 5 കുട്ടികളുടെ പേരിടും. അവർ ഈ കവിതയും കൂടി ചൊല്ലിയിടണം. അതിൻ്റെ കൂടെ കോപ്പിയും ഇടണം. ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.